വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി ഇതിനെ മാറ്റിയെടുക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേകമായ അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു ഹദീസ് വിശ്വാസികളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ആ ഹദീസ് കേൾക്കുമ്പോൾ പലപ്പോഴും എന്നെയും നിങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണോ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണോ ആ ഹദീസ് പറയുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ഒരു ഹദീസ്, അതായത് ഇന്ന് റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോൾ, ഞാൻ ചെറുപ്പകാലത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ എന്റെ ഒരു സുഹൃത്തായിട്ട് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. അപ്പോ സുരേഷ് എന്നോട് പറയും, നിന്റെ പോലത്തെ നോമ്പൊക്കെ ആണെങ്കിൽ ഞാനും നല്ലോണം നോക്കും, പക്ഷെ നമ്മൾ നോമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ് കൊടുക്കുന്ന സമയത്ത് പൊറാട്ടി ഇറച്ചും കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കാത്തത് എന്ന് സുരേഷ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അവൻ പറഞ്ഞത് ശരിയാണ്, കാരണം പകലന്തിയോളം പട്ടിണി കിടന്നാൽ അതിന്റെ പലിശ സഹിതം രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ നമ്മുടെ എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായും നോമ്പിന്റെ ഫലവും അതിന്റെ പ്രധാനപ്പെട്ട പ്രയോജനവും നമുക്ക് കിട്ടാതെയായി പോകുമെന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. അത് ശരിയാണ്, ശരി തന്നെയാണ്.